ഒരു നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയ ഹൃദയങ്ങൾ പാവനമാക്കാ സ്നേഹപൂജ തുടങ്ങാ തിരി തെളിഞ്ഞു പൂജ മണി മുഴങ്ങി കാൽവരിയാകത്തിൻ വീരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പോത്തേത്ത് ടോമിയുടെയും ലീനയുടെയും വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിൽ ഇനിയും ഒത്തിരി അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ പടമാടൻ റോസി ജോണിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി നമുക്ക് ഈ ദൈവബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയ സഹോദരെ, ഈ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകഗതി അങ്ങേ സമാധാനപൂർണമായ ക്രമീകരണത്താൽ നിയന്ത്രിക്കുവാനും അങ്ങേ സഭ അങ്ങേ പ്രശാന്തമായ ഭക്തിയിൽ ആനന്ദിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വിസ്മയിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ്
തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. അവിടുന്ന് നീക്കം സ്തുതിക്കപ്പെടും. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി തന്നെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായി ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്കുകേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും? യേശു അവരുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നോമ്പുകാലത്തിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ചില കുറവുകളെ അത് മാറ്റിയെടുക്കാൻ കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് തിരുസഭ കാണുക. ഇവിടെ നല്ലവനായി തീരുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അംഗമാകുവാനായിട്ട് ആഗ്രഹത്തോടെ ഒരുവൻ കടന്നു വരുന്നതായിട്ട് നമ്മൾ വായനയിൽ കണ്ടു. പക്ഷേ അവനെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ അവൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന വളരെ നീതിമാനായൊരു മനുഷ്യനാണ്. അവൻ്റെ ഒരു കുറവ് അത് ഈശോ എടുത്തു കാണിക്കുമ്പോൾ അവൻ വളരെ സങ്കടത്തോടുകൂടി അവിടെ നിന്നും മടങ്ങിയെന്നാണ് വചനം പറയുക. കാരണം അവന് സമ്പത്ത് വലിയൊരു തടസ്സമായിട്ട് ദൈവരാജ്യത്തിന് മുമ്പിൽ നിന്നിരുന്നു. നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ, ചില കുറവുകൾ ഒക്കെ ഈശോനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരും. എന്നാലത് മാറ്റാനായിട്ട് നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ഈ ആൾ ദുഃഖത്തോടെ തിരിച്ചു പോയതുപോലെ നമ്മളും സങ്കടത്തോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അത് തടസ്സമാണെന്ന് മനസ്സിലാക്കി, കുറവാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ നമ്മളും ദൈവരാജ്യത്തിൽ അംഗങ്ങളായിട്ട് മാറും.
അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് എപ്പോഴും നമ്മളാണ്. കുറവ് കാണിച്ചു തരാൻ മാത്രമേ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ച് നല്ലൊരു തീരുമാനമെടുക്കുന്ന ഒരു നോമ്പുകാലം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങ് നൽകുന്നവ നേട്ടമായി തീരുവാനും അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്നവ ഞങ്ങൾക്ക് പ്രതിഫലമായി തീരുവാനും അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങളറിയുന്നു. അങ്ങനെ അങ്ങയുടെ ദൈവികതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിപതിച്ച എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങയുടെ മഹിമയെ ആരാധിക്കുകയും അങ്ങയുടെ മുൻപിലെ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
ഇപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചിരു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വേണ്ടി വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി റോസി ജോണിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടെ തുടർന്നായിത്തീർന്ന ഈ സഹോദരിയെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കാലിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കാലിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ പാദത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്കു ശ്രവിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നതായിട്ട്
നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടങ്ങിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടങ്ങിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങ് വന്നു വാണിടുമിൻ ഹൃദയം സക്രാരിയല്ലേ. അങ്ങ് സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങ് വന്നു വാണിടുമിൻ ഹൃദയം സക്രാരിയല്ലേ. അങ്ങ് സ്വന്തം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടങ്ങിടുമ്പോൾ എന്തോരാനന്ദം. ഓരോരോ മാനസം ദൈവത്തിൻ ആലയം, സ്തുതി സാഗരം, സ്വർഗീയ സന്തോഷ ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷ ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. വൈദ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയും അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷ അധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരാപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെയും അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും തോൽക്കുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെയും ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകകൃഷ്ണായും അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷയും അങ്ങേ അമൂല്യമായ തിരക്തം പൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. വൈദ്യരാജ്ഞായ മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തുന്നു അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പാടി നാദരാമങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നിത്യ സൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാഗി ആരാധി പാരാഗി. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാരദൂത വൃന്ദവും സ്വർഗസംഗീ
സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രക്ഷാകരമായ ദാനത്താൽ പരിഭൂഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ ഈ കുദാശയാൽ ഇക്കാലയളവിൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ നിത്യജീവനിലും പങ്കാളികളാക്കുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിൻ്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കനിവിൻ്റെ നിറവാർന്നുരമ്മേ നിനക്കേകുന്നു സ്നേഹപ്രണാമം കാരുണ്യകടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം കാരുണ്യകടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം കണിവിൻ്റെ നിറവാർന്നുരമ്മേ നിനക്കേകുന്നു സ്നേഹം.